കഥാവ് അതിന്റെ ബാക്കിയാട്ടോ. മണ്ടിൽപോട്ട് മത്തി ചാകര ചെറിയ ഓരോ കൊട്ടകളിലാക്കിയിട്ട് വില പറയും. അല്ല പറഞ്ഞതാണ് ശരി. മീനിങ് വരാണ്ടോ സാധനം? എല്ലാ ഐറ്റം സാധനങ്ങളും ചായ ജെൻസ് വട അങ്ങനെ ഉണ്ട്. ലേഡീസ് വട ജെൻസ് വട മീൻ പിടിച്ച് തളർന്ന രണ്ട് യുവാക്കൾ. വെൽക്കം ബാക്ക് ഷിപ്പി വേൾഡ് വൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് താന്നൂർ ഹാർബറിലേക്ക് പോകട്ടെ, ഫ്രഷ് മീൻ വാങ്ങിക്കാനും വേണ്ടിയിട്ട് പോകട്ടെ. അപ്പൊ രണ്ടാളുണ്ട് വരാറുണ്ട്, കളറും ഇർഫാനും, രണ്ട് നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ അവരും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മീനും കാര്യങ്ങളൊക്കെ കിട്ടും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇതാ താന്നൂർ ഹാർബറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, പുതുതായിട്ട് നിർമ്മിച്ച കെട്ടിടവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് പുതുതായിട്ട് നിർമ്മിച്ചതിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ആ ഏരിയയും കാര്യങ്ങളും, അവിടെ ഫുള്ള് നല്ല തിരക്കുള്ള ദിവസമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഉള്ളിൽ മീനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഇതായിട്ട് ഉള്ളിലെത്തിയിട്ടുണ്ട്, ഹാർബറിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്, നല്ല രീതിയിലുള്ള തിരക്കാട്ടോ. അവിടെ ലേലം വിളിക്കുന്നുണ്ട്, ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുറഞ്ഞ പൈസക്കാണ് അവര് സാധനങ്ങളൊക്കെ വിളിച്ചെടുക്കുന്നത്. അടിപൊളിയാണ്, ഇവിടെ വന്നിട്ട് നമുക്ക് ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. താന്നൂർ ഹാർബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ട് മൊത്തം കാര്യമാക്കി എടുത്ത് ഇനി അവർ വീണ്ടും കടലിലേക്ക് തന്നെ പോവട്ടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരിത് സാധനങ്ങളൊക്കെ എടുത്ത് ഓർഡർ പൈസ നേരെ വിളിച്ചെടുത്തതിന് ശേഷം പൊട്ട കയറ്റിട്ട് അവർ പോവുക കേട്ടോ. പുറത്ത് പോയി കച്ചവടം ചെയ്ത് കേട്ടോ. കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തി ഇവിടെ വന്ന പ്രദേശ എന്താ എന്താ മീൻ കിട്ടിയോ? തലയിട്ട് പിടിക്കന്നെ. പൈസ
അടിപൊളി കടകളൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ചായയും ചൂടുള്ള ചായയും നല്ല കടികളൊക്കെ കിട്ടും. അടിപൊളി സ്ഥലമാട്ടോ ഇവിടെ. അപ്പോൾ ഒരു അടിപൊളിയാണ് ഇവിടെ. ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ താനൂര് ഹാർബറിൽ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ് ഇവിടെ മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. രാവിലെ വരണം കേട്ടോ ഇവിടെ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ താനൂര് ഹാർബറിൽ വന്നാൽ അടിപൊളിയാണ്. അടിപൊളി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ തന്നെ. നല്ല ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ വരണം. അങ്ങനെ ഉണ്ട് ലേഡീസ് വട ജെന്റ്സ് വട. ഉപ്പിലിട്ട എല്ലാ ഐറ്റംസ് ഉണ്ടല്ലേ ഇവിടെ. കേടൊന്നുമില്ല. നിങ്ങളെ ഫിഷറീസ് ഒന്നും ധാരണ ഫിഷറീസ് ഒന്നുമില്ല. പുതിയ ഹാർബറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. മീൻ പിടിക്കാൻ പോയിട്ടില്ലേ? മീൻ പിടിക്കുന്നല്ല, പോലീസ് പ്രൊട്ടക്ഷനാ. അതായത് ഇത് പോയിട്ട് അവരെ കൊണ്ടുവരാനുള്ള ഇതല്ലേ. ഇവിടെ പാർക്ക് ചെയ്തോണ്ടിട്ടില്ലേ? ശരി. അപ്പോ പുറത്ത് പോകുന്ന ബോട്ടുകൾക്ക് അങ്ങനെയുള്ള ശരി. അപ്പൊ ഈ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് നമ്മൾ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാല് അപ്പൊ പോകുന്ന സെക്യൂരിറ്റി ആയിട്ട് ഇവർ പോകുന്ന ആൾക്കാരാട്ടോ. മീനിങ് വരാണ്ടോ സാധനം? അല്ല മീൻ കിട്ടിയോ? അപ്പൊ മീൻ കൊടുക്കാൻ മീൻ വാങ്ങാൻ വന്ന ടീമാട്ടോ അത്. ഇത് പോലീസ് പെട്രോൾ ഉണ്ടോ? അത് ഇവരാണിപ്പോ എന്താ പറയാ, എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവരായിരിക്കട്ടോ അവരെ സഹായിക്കാൻ പോകുന്ന ടീമാണ്. ബോട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ബോട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവര് നമ്മളെ പോലീസിന്റെ റെസ്ക്യൂ അല്ല. അതായത് ഇവിടെ നമ്മള് ബോട്ടൊക്കെ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അവർ രക്ഷിക്കാൻ പറ്റും. അപ്പൊ ഒരു ബോട്ട് വരുന്നുണ്ടാവും. പോയി ഇറങ്ങി കാണിച്ചു തരാം എന്താ സാധനം സെറ്റപ്പൊക്കെ.
എന്താണ് എന്താ സാധനം തന്നെ പത്തിന് വെള്ളം ഒഴിക്കണ എന്താ വെച്ച് കഴിഞ്ഞാല് അതിന് മീൻ വേണ്ട കോരി എടുക്കാനും വേണ്ടിട്ടാട്ടോ. ഓരോ കൊട്ടകളിലാക്കിയിട്ട് വില പറയട്ടോ, ഇതൊക്കെ ഓരോ കൊട്ടകളിലാക്കിയിട്ട് അത്ര പൈസയും കാര്യങ്ങളൊക്കെ പറയട്ടോ. ടീം അപ്പൊ ഇതൊക്കെ ഒരു കൊട്ടകളിലാക്കിയിട്ട് അവര് വില പറയട്ടെ, അത്ര പൈസയും കാര്യങ്ങളൊക്കെ പറയും. വില പറഞ്ഞ മത്തി ചാകരയാണ് കൊള്ളാൻ ആളില്ലാതെ വിട്ടുകൊണ്ടിട്ടുണ്ട്. അല്ല മീൻ പറഞ്ഞതാണ് എന്ത് വില കൊട്ടക്ക എന്താ റേറ്റ്? എന്താ വരും കൊട്ടക്ക എന്താ റേറ്റ് വരും? കൊട്ടെടുക്കുമ്പോ 3000 രൂപ. എന്തായി മീനെടുത്തോ? ഇവരവിടെ നിക്കണോ മീന് വേണ്ടി വന്നാണ് ഉള്ളിന്ന് കുഞ്ഞമ്മത്തിന്റെ എന്താണോ ജാഗര കേട്ടോ മത്തിനുള്ള. മത്തി ജാഗര അല്ലേ? വേറെ വലിയ മീനൊന്നും കാണുന്നില്ലല്ലോ. 10 കിലോ മത്തി നമ്മള് വാങ്ങാൻ പോവുകയാണ്.
വലിയ മീനൊന്നും വലിയല്ലേ. ഓരോരുത്തരും ഇതാ ലേലം മുടിച്ചിട്ട് ഓരോരുത്തരും ഇതാ കൊണ്ടുപോകട്ടെ സാധനങ്ങളും മീനും കാര്യങ്ങളൊക്കെ. അടുത്ത വണ്ടി വന്നിട്ടോ അതാ അതിന്റെ ബാക്കിയാട്ടോ വണ്ടിയിൽ പോട്ട് മീൻ പിടിച്ച് തളർന്ന രണ്ട് യുവാക്കൾ വന്നിട്ടുള്ള ഇരുന്ന് രണ്ടും കൂടി ഗേസ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ അവർ ഞങ്ങൾക്ക് മീനും കാര്യങ്ങളൊക്കെ തന്നിട്ടോ അത്യാവശ്യം മീൻ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു താനൂർ പോയിട്ട് അവിടുന്ന് രാവിലത്തെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വയ്യ. അപ്പോൾ എന്തായാലും താനൂരൊക്കെ വരെ നല്ല ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞങ്ങൾക്ക് കണ്ടില്ലേ ഈ കീസ് നിറച്ച് മീൻ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരടുത്തുണ്ട് അവരെ അത് അവരടുത്തും കാണുന്നുണ്ടില്ലേ അവരടുത്തും മീനുണ്ട്. അത്യാവശ്യം മീൻ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയിയാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.